നമ്മൾ ഇന്ന് ചാന്ദ്രദിനത്തിൻ്റെ അനുബന്ധമായിട്ടാണ് ഈ സംഭാഷണം ചെയ്യുന്നത്. മനുഷ്യൻ ചന്ദ്രനിലിറങ്ങിയതിൻ്റെ 51st വാർഷികമാണ് ഇപ്പോൾ ആചരിക്കപ്പെടുന്നത്. അതിനോടനുബന്ധിച്ച് പൊതുവെ മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുന്നതിന് മുമ്പും അതിനുശേഷവും ഈ ബഹിരാകാശ ശാസ്ത്ര രംഗത്തുണ്ടായ ചില കാര്യങ്ങളെപ്പറ്റി പറയുക എന്നുള്ളതാണ് ഈ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം. ആദ്യത്തെ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി പറഞ്ഞത്, ഇത് മനുഷ്യൻ്റെ ചെറിയ കാൽവയ്പ്പ് മനുഷ്യരാശിയുടെ വലിയ കുതിപ്പ് എന്നായിരുന്നു. അന്തരീക്ഷം കടന്ന് ബഹിരാകാശത്തേക്ക് കൂടി എങ്ങോട്ടെങ്കിലും പോവാൻ വായുഗതിക സിദ്ധാന്തം സഹായകമാകില്ലെന്നും അതിന് ഭൂമിയുടെ ഗുരുത്വാകർഷണം തന്നെ ഭേദിക്കുവാൻ ആവശ്യമായ വേഗത വേണ്ടിവരുമെന്നും സിദ്ധാന്തിച്ചത് 1890 റഷ്യൻ ശാസ്ത്രജ്ഞനായ സിയോൾക്കോവിസ്കിയാണ്. വർഷങ്ങൾക്ക് ശേഷം 1957 ഗുരുത്വം ഭേദിച്ച് സോവിയറ്റ് യൂണിയൻ്റെ ഒരു റോക്കറ്റ് അന്തരീക്ഷം കടക്കുന്നതും സ്പുട്നിക് എന്ന ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ വിന്യസിക്കുന്നതും, അത് മറ്റൊരു ചരിത്രം. അതിനുശേഷമാണ് യൂറി ഗഗാരൻ ബഹിരാകാശത്ത് എത്തുന്നത്. പന്തയത്തിൽ പിന്നിലായി എന്ന തോന്നലിൽ നിന്നാണ് സോവിയറ്റ് യൂണിയനേക്കാൾ മുൻപേ ചന്ദ്രനിൽ ആളിറക്കുക എന്ന പദ്ധതിയുമായി അമേരിക്ക മുന്നോട്ട് വരുന്നത്. സകലകല വല്ലഭനായ ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രം അപ്പോളോയുടെ പേരിലായിരുന്നു ചന്ദ്ര പദ്ധതി. ഇന്ന് ചന്ദ്രനിലേക്ക് അമേരിക്ക വിഭാവന ചെയ്യുന്ന പുതിയ പദ്ധതിക്ക് ആർട്ടെമിസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആർട്ടെമിസ് എന്ന് പറയുന്ന ഗ്രീക്ക് കഥാപാത്രം അപ്പോളോയുടെ ഇരട്ടയാണ്. അപ്പോളോയുടെ ഒരു ഇരട്ട സഹോദരനാണ് ആർട്ടെമിസ്. പ്രസിഡന്റ് കെന്നഡിയുടെ കാലത്ത് തന്നെ അപ്പോളോയുടെ രൂപരേഖയും ഘടനാകൽപ്പനയും സാമ്പത്തിക രൂപരേഖയും തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കെന്നഡിക്ക് പദ്ധതിയുടെ വിജയത്തിന് സാക്ഷി ആകാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹം 1963 തന്നെ വെടിയേറ്റ് മരിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇത് ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അത് നേരിട്ട് കാണും, മരിച്ചു പോവുകയാണെങ്കിൽ സ്വർഗത്തിലിരുന്ന് കാണും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് ഏതാണ്ട് അറം പറ്റിയ പോലെ ആയിപ്പോവുകയും ചെയ്തു. 1967 പുതുവർഷ മാസത്തിൽ അപ്പോളോ ദൗത്യത്തിൻ്റെ പ്രാരംഭ പരീക്ഷണത്തിൽ മൂന്ന് യാത്രികർ പേടകത്തിനകത്ത് വെന്തു മരിച്ചു. ചാന്ദ്രപദ്ധതിയുടെ രക്തസാക്ഷികൾ അപ്പോളോ 2, 3 എന്നിവ അതിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. അപ്പോളോ 4, 5, 6 എന്നിവ ആളില്ലാതെയാണ് ഭൂമിയെ വലം വെച്ച് തിരിച്ചു വന്നത്. അപ്പോളോ 7 മൂന്ന് യാത്രികർ ഭൂമിയെ വലം വെച്ച് തിരിച്ചു വന്നു. 1968 ഡിസംബറിൽ അപ്പോളോ 8 മൂന്ന് യാത്രികർ ചന്ദ്രനെ വലം വെച്ച് അവിടെ ഇറങ്ങാതെ തന്നെ തിരിച്ചു വന്നത്. അതും വലിയ സംഭവമായി. അപ്പോളോ 9 ഭൂമിയെ വലം വെച്ചാണ് തിരിച്ചു വന്നത്. അപ്പോളോ 10 ചന്ദ്രനെ തൊട്ടില്ല എന്ന മട്ടിൽ ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വളരെ വിജയകരമായി തിരിച്ചു വന്നു. ഇത്രയും കാലം ഇതെല്ലാം പരീക്ഷണ പറക്കലുകളായിരുന്നു. 1969 ജൂലൈ 16 വിക്ഷേപിക്കപ്പെട്ട അപ്പോളോ 11 ദൗത്യം പൂർത്തിയാക്കി 8 ശേഷം ജൂലൈ 24 വിജയകരമായ ഭൂമിയിൽ തിരിച്ചെത്തി. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ജൂലൈ 21 ഇന്ത്യൻ സമയം ചന്ദ്രനിൽ കാലുകുത്തി. അതേസമയം മൈക്കിൾ കോളിൻസ് കൊളംബിയ എന്ന കമാൻഡ് മൊഡ്യൂളിൽ തന്നെ ചന്ദ്രനെ വലം വെച്ചു. ഈഗിൾ എന്ന ചാന്ദ്രപേടകത്തിൽ ചന്ദ്രനിൽ ഇറങ്ങിയ യാത്രികർ അവിടെ കൊടി നാട്ടി
പല പരീക്ഷണങ്ങളും നടത്തി, ചിത്രങ്ങളെടുത്തു, ക്യാമറകളും മറ്റു ഉപകരണങ്ങളും അവിടെ സ്ഥാപിച്ചു, കല്ലും മണ്ണും പാറയും മറ്റും ശേഖരിച്ചു. അത് 21 കിലോഗ്രാം ഉണ്ടായിരുന്നു. 2 മണിക്കൂർ 48 മിനിറ്റ് അവിടെ ചെലവഴിച്ചു. തിരിച്ച് പൊങ്ങി 4 മണിക്കൂറിന് ശേഷം മാതൃപേടകവുമായി സന്ധിച്ചു. ലൂണാർ മോഡ്യൂൾ അവിടെ ഉപേക്ഷിച്ചു തിരികെ ഭൂമിയിലേക്ക് തിരിച്ച് 24 ശാന്തസമുദ്രത്തിൽ പാരച്യൂട്ട് വിടർത്തി ഇറങ്ങി. 3000 ടൺ ഉണ്ടായിരുന്ന അപ്പോളയെ സാറ്റേൺ 5 റോക്കറ്റ് ഉയർത്തി ചന്ദ്രനെ പ്രമണപരത്തിൽ എത്തിച്ചത് 45 ടൺ ഭാരമായിരുന്നു. തിരികെ സമുദ്രത്തിൽ ഇറങ്ങുമ്പോൾ 6 ടൺ മാത്രം. തുടർന്ന് അപ്പോളോയുടെ 6 വിക്ഷേപണങ്ങൾ നടന്നു. ഇതിൽ അപ്പോളോ 13 വിജയിച്ചില്ല. ഉദ്വേഗജനകമായ യാത്രയിലുണ്ടായിരുന്ന 3 യാത്രികരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വിജയകരമായ ഒരു പരാജയം എന്നാണ് നാസ അത് വിശേഷിപ്പിച്ചത്. 6 ദൗത്യങ്ങളിലായി 12 യാത്രികർ ചന്ദ്രനിലിറങ്ങി. അപ്പോളോ 17 ശേഷം പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. സാമ്പത്തിക നിക്ഷേപങ്ങൾക്കനുസരിച്ചിട്ട് വേണ്ടത്ര തുടർ നേട്ടങ്ങളില്ല എന്ന വിലയിരുത്തലിൽ പദ്ധതി നിർത്തി. ചന്ദ്രനിലിറങ്ങിയ ആദ്യ യാത്രികർ അവിടെ ആദ്യം ആദരാഞ്ജലികൾ അർപ്പിച്ചത് യൂറി ഗഗാറിനാണ്, പിന്നെ ചന്ദ്രയാത്രയുടെ രക്തസാക്ഷികളായവർക്കും. യൂറി ഗഗാറിൻ 1968 പ്ലെയിൻ ആക്സിഡൻറ്റിൽ, അദ്ദേഹം തന്നെ ഓടിച്ചിരുന്ന പ്ലെയിൻ ക്രാഷായി മരിച്ചു പോവുകയാണ് ഉണ്ടായത്. ശാസ്ത്ര നേട്ടങ്ങളുടെ നാൾ വഴികൾ ഓർമ്മിക്കുവാനും ശാസ്ത്ര താല്പര്യം ഉയർത്തുവാനുമാണ് ചാന്ദ്രദിനം പോലുള്ള വാർഷികങ്ങൾ സർവദേശീയമായി തന്നെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത്. പുരാണ കഥകളിലും ഇതിഹാസങ്ങളിലും ഉള്ള കഥാപാത്രങ്ങൾ പലതും പറക്കുകയും അന്തരീക്ഷത്തിലൂടെ ചാടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിലുള്ള ചില കഥാപാത്രങ്ങളെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഹനുമാൻ, അദ്ദേഹം സൂര്യനിലേക്ക് വരെ ചാടിയിട്ടുണ്ടെന്നുള്ളതാണ് കാര്യം. ആ കഥാപാത്രത്തെ എഴുതിയ ആ രചയിതാവിന് അന്തരീക്ഷത്തെ പറ്റിയോ അതിനപ്പുറമുള്ള അയണോസ്ഫിയറിനെ പറ്റിയോ അതല്ലെങ്കിൽ സ്പേസിനെ പറ്റിയോ ഒന്നും അത്ര അറിവില്ലാത്തതുകൊണ്ടാണ് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത്. പക്ഷെ അവരുടെ ഭാവനയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. ഏത് കഥാപാത്രമാണെങ്കിലും അതിൻ്റെ സ്രഷ്ടാവിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ രചയിതാവിൻ്റെ ബുദ്ധിയേക്കാളും കൂടുതൽ എന്തായാലും കഥാപാത്രങ്ങൾക്ക് ഉണ്ടാകുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ ആ മാലാഖ, പറക്കുന്ന മാലാഖയുടെ ചിറക് വരച്ചത് ആ കലാകാരനാണ്. അത്രയും ചെറിയ ചിറക് വെച്ചിട്ട് അത്രയും വലിയൊരു ശരീരത്തെ പൊക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പെഗാസസ് ഗ്രീക്ക് മിതോളജിയിലെ കഥാപാത്രമാണ്. ആ കഥാപാത്രം കുതിര പറക്കുകയാണ്. കുതിര പറക്കുന്നതിൻ്റെ കുതിരയുടെ വെയിറ്റിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു ചിറക് പോലും അല്ല അതിനുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ യഥാർത്ഥത്തിൽ ഭൂമിയിൽ വണ്ടി ഓടി തുടങ്ങിയത് ഈ കാളവണ്ടിയും കുതിരവണ്ടിയും ഒട്ടകവണ്ടിയും അതുപോലുള്ള വണ്ടികളാണ് ഭൂമിയിൽ ഓടി തുടങ്ങിയത്, മനുഷ്യന് ഉപയോഗിച്ച് തുടങ്ങിയത്. അതിൻ്റെ വേഗത എത്രയുണ്ടാകുമെന്ന് നമുക്കറിയാം. അതൊന്നും പറന്നിട്ടില്ല. പക്ഷേ പറക്കുന്ന തേരുകളെയൊക്കെ മനുഷ്യൻ ഇതിഹാസങ്ങളിൽ വിഭാവന ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഓട്ടോമൊബൈലായിട്ട് ഓടിയ വണ്ടികൾ എന്ന് പറയുന്നത് ഒന്ന് ജോർജ് സ്റ്റീവൻസിൻ്റെ ആ സ്റ്റീം എഞ്ചിനാണ്. അതാണ് ഈ സ്റ്റൈലിൽ കാണിച്ചിട്ടുള്ള സ്റ്റീം എഞ്ചിൻ ആദ്യമായിട്ട്. അതിനുമൊക്കെ സ്പീഡ് വളരെ കുറവായിരുന്നു. അതേപോലെ അത് 1829 സ്റ്റീവൻസൺ ഈ സ്റ്റീം എഞ്ചിൻ ഓടിക്കുന്നത്. പിന്നീട് ഗ്ലൈഡറാണ് പറക്കുന്നത്. ആദ്യത്തെ ഗ്ലൈഡറാണ് പറക്കുന്നത്. അത് 1893 ഗ്ലൈഡർ പറക്കുന്നത്. പിന്നീട് 1903 ഇപ്പം 100 വർഷത്തിൽ പരമേ ആയിട്ടുള്ളൂ ഒരു പ്രാകൃതമായ പ്ലെയിൻ പോലും പറന്നിട്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഇതിനെല്ലാം വന്നതെന്ന് ആലോചിച്ചാലേ ഇതിൻ്റെ എല്ലാം സിദ്ധാന്തം ഉണ്ടായിരുന്നില്ല. ലിയർനോഡോ ഡാവിഞ്ചിക്ക് സിദ്ധാന്തം അറിയാമായിരുന്നെങ്കിൽ
അദ്ദേഹം പ്ലെയിൻ പറപ്പിച്ചേനെ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പ്ലെയിനിൻ്റെ ആ വായുഗതികത്തിൻ്റെ സിദ്ധാന്തം ഉണ്ടാക്കിയ ആള് ബെർണോളിയാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ഉണ്ടായതിന് ശേഷമേ എങ്ങനെ പ്ലെയിൻ നമുക്ക് പറപ്പിക്കാമെന്നുള്ള ഒരു ഒരു ഐഡിയ ഇത് ചെയ്യുന്ന ആളുകൾക്ക്. ഇപ്പോൾ റൈറ്റ് ബ്രദേഴ്സ്, റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം ഉണ്ടായിരുന്ന രണ്ട് സഹോദരന്മാരാണ്. അവർ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഒന്നും ഉള്ളവരായിരുന്നില്ല. അവരാണ് ആദ്യം പ്ലെയിൻ പറപ്പിച്ചത്. അതേപോലെ റോക്കറ്റിൻ്റെയും സിദ്ധാന്തം ഉണ്ടായിരുന്നു. റോക്കറ്റ് പറപ്പിക്കാനായിട്ട് പല ആൾക്കാരും ശ്രമിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിനെല്ലാം ലിമിറ്റേഷൻ ഉണ്ട്. അതും ഈ അന്തരീക്ഷത്തിനകത്ത് കടന്ന് കളിച്ചിട്ടുള്ളതേ ഉള്ളൂ. അന്തരീക്ഷത്തിന് വെളിയിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണത്തെ ഭേദിച്ച് ഒരു യാനത്തിന് പോകണമെന്നുണ്ടെങ്കിൽ, ഒരു വാഹനത്തിന് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വേഗത അതിനാവശ്യമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ കണക്കും കൂട്ടി പ്രഖ്യാപിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ് സിയോൾകോവിസ്കി. സിയോൾകോവിസ്കി അന്ന് ആ കാലത്ത് തന്നെ അദ്ദേഹം ഈ സ്പേസ് സ്റ്റേഷനെ പറ്റി പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്നല്ല, സ്പേസിൽ നിർത്താവുന്ന ഭൂമിയെ കറങ്ങുന്ന ഒരു ഒരു വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു മെഷീനെ കുറിച്ച് അദ്ദേഹം വിഭാവന ചെയ്തിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നു ചില റോക്കറ്റുകളാണ്. ചൈനക്കാരാണ് മംഗോളിയൻ യുദ്ധത്തിൽ ആദ്യമായി റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നതാണ്. അതിന് അവർ ഫയർ ആരോസ് എന്നാണ് പറഞ്ഞിരുന്നത്, തീ അമ്പുകൾ എന്ന് പറഞ്ഞിട്ട്. എവിടെ ചെന്ന് വീഴണമെന്നുള്ളതിനെ പറ്റിയിട്ടൊന്നും വലിയ ഇതില്ല. ആളെ പേടിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം. പിന്നീട് ടിപ്പു സുൽത്താൻ, മൈസൂർ റോക്കറ്റ്സ് എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചിരുന്ന റോക്കറ്റുകളാണ് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ. അതൊരുപക്ഷെ ചൈനീസ് റോക്കറ്റുകളെക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് വെർഷനായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ ടിപ്പു സുൽത്താൻ തോറ്റതിന് ശേഷം ഈ ബാക്കി ഇരുന്നിരുന്ന റോക്കറ്റുകളെല്ലാം എടുത്ത് പഠനം നടത്തി അവർ റോക്കറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു. ഇതെല്ലാം യുദ്ധത്തിൽ ഭീതി പരത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകളാണ്. ചൈനക്കാരിത് ഉപയോഗിച്ചിരുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലാണ്. ടിപ്പു സുൽത്താൻ അതിനു ശേഷമാണ് ജർമ്മൻ വീർ റോക്കറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഹിറ്റ്ലർ രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഈ V2 റോക്കറ്റുകൾ ഉപയോഗിച്ചിരുന്നു. അത് ഒന്നാം ലോകമഹായുദ്ധത്തിൽ തന്നെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആയുധങ്ങൾ, ഇന്ന ആയുധങ്ങൾ ജർമ്മനി ഉണ്ടാക്കാൻ പാടില്ലാന്ന്. പക്ഷെ അതിൽ അന്ന് റോക്കറ്റ് എന്ന് പറയുന്നത് ഒരു സംഗതിയെ ആകും എന്നുള്ളൊരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ആ ലിസ്റ്റിൽ റോക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആ മറവിൽ ഹിറ്റ്ലർ റോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് പറയുകയും ഈ ജർമ്മനിയിലെ ഒരു രഹസ്യ സ്ഥലത്ത് പൈനീമുണ്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ റോക്കറ്റുകൾ ഉണ്ടാക്കുന്ന സ്ഥലം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഈ V2 റോക്കറ്റിൽ അദ്ദേഹം ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിരുന്നത് ആൽക്കഹോളും ലിക്വിഡ് ഓക്സിജനും, മണ്ണെണ്ണയും ലിക്വിഡ് ഓക്സിജനും, അങ്ങനെയൊക്കെയുള്ള ഫ്യൂവലും ഓക്സിഡൈസറുമാണ് ഉപയോഗിച്ചത്. ലിക്വിഡ് ഓക്സിജൻ അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായാൽ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ V2 റോക്കറ്റിൽ 5000 kg ദ്രവ ഓക്സിജനും 4000 kg ആൽക്കഹോളുമാണ് ഒരു റോക്കറ്റിൽ ഉപയോഗിച്ചിരുന്നത്. 320 km വരെ ദൂരത്തിൽ അതിന് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു. ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ ഇത് വളരെ വ്യാപകമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. അതിൻ്റെയൊക്കെ വൈരാഗ്യം തീർക്കാനാണ് ആവശ്യമില്ലെങ്കിലും അവർ ആറ്റം ബോംബ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് ഇട്ടതും. ഈ പ്ലെയിൻ വിമാനം പറക്കണമെങ്കിൽ അന്തരീക്ഷം ആവശ്യമാണ്, എയറിലേ അത് പറക്കുള്ളൂ. ഏറെ ആവശ്യമായിട്ടുള്ള വാഹനമാണ് ഈ പ്ലെയിൻ.
അതിൽ രണ്ടുതരം പ്ലെയിൻ ഉണ്ട്. പ്രധാനമായിട്ട് ഇതിൽ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒന്ന് പ്രൊപ്പല്ലർ പ്ലെയിനാണ്, പിന്നൊന്ന് ജെറ്റ് പ്ലെയിനാണ്. പ്രൊപ്പല്ലർ പ്ലെയിൻ എന്ന് പറയുന്നത് ഒരു പ്ലെയിനിനെ വലിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ജെറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് തള്ളിയാണ് കൊണ്ടുപോകുന്നത്, അതായത് അതിൻ്റെ പുറകോട്ടാണ് തള്ളൽ വരുന്നത്, മറ്റത് മുമ്പിൽ നിന്നുള്ള വലിവാണ് വരുന്നത്. ആ രണ്ട് വ്യത്യാസമാണ് ഈ പ്രൊപ്പല്ലർ പ്ലെയിനും ജെറ്റ് പ്ലെയിൻ. ജെറ്റ് പ്ലെയിനിൻ്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഏതാണ്ട് റോക്കറ്റിനും ഉള്ളത്. റോക്കറ്റിനുള്ളതും ഏതാണ്ട് ജെറ്റ് പ്ലെയിനിൻ്റെ ആ പ്രിൻസിപ്പിൾ തന്നെയാണ് അതിൻ്റെ. പക്ഷേ റോക്കറ്റിൽ അതിനാവശ്യമുള്ള ഓക്സിജൻ റോക്കറ്റിൽ തന്നെ കരുതണം എന്നുള്ളതാണ്. പ്ലെയിൻ പോകണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള അതിൻ്റെ ഫ്യൂവല് എരിക്കാനുള്ള ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്നാണ് എടുക്കുന്നത്. റോക്കറ്റിനാണെങ്കിൽ അന്തരീക്ഷവും ഭേദിച്ച് പോകുന്നതായതുകൊണ്ട് അതിൽ ഓക്സിജൻ കരുതണം. ഏതെങ്കിലും ഒന്നുപോലെ ഓക്സിജൻ അധികമുള്ള സംയുക്തങ്ങൾ, കോമ്പൗണ്ടുകൾ, അല്ലെങ്കിൽ ഓക്സിജൻ തന്നെ ആയിട്ടാണ് ഈ ഓക്സിഡൈസർ ഉപയോഗിക്കുന്നത്. ഇപ്പോഴുള്ള ചില പ്ലെയിന് റോക്കറ്റുകളിൽ അന്തരീക്ഷം കടക്കുന്നത് വരെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉപയോഗിക്കും, അതിനുശേഷം ഓക്സിഡൈസർ ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ള അതാണ്. എയർ ബ്രീത്തിങ് എഞ്ചിൻ എന്ന് പറയുന്നത് ഇപ്പോൾ റോക്കറ്റിലും പരീക്ഷണത്തിലുണ്ട്, എന്നാൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി റോക്കറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റത്തെ പറ്റിയാണ് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള. പലതരത്തിലുള്ള പ്രൊപ്പലൻറ്റുകളുണ്ട്, അതിൽ ഒന്ന് സോളിഡ് പ്രൊപ്പലൻ്റ്. ഇപ്പം നമ്മുടെ അപ്പോളോയുടെ തന്നെ റോക്കറ്റ് ഉണ്ടല്ലോ, ഏത് റോക്കറ്റാണ്? സാറ്റേൺ വി റോക്കറ്റ്. സാറ്റേൺ വി റോക്കറ്റിൻ്റെയും രണ്ട് ബൂസ്റ്ററുകൾ സോളിഡ് ബൂസ്റ്ററാണ്. പിന്നെ അതിൻ്റെ കോർ എഞ്ചിൻ എന്ന് പറയുന്നത് ലിക്വിഡ് എഞ്ചിനാണ്. ലിക്വിഡ് എഞ്ചിൻ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ലിക്വിഡ് ഓക്സിജനും ലിക്വിഡ് ഹൈഡ്രജനുമാണ്. ഇപ്പോൾ അതാ നമ്മുടെ നാട്ടിൽ ഹൈഡ്രജൻ വണ്ടി ഓടാൻ പോകണമെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് ഓക്സിഡൈസർ ഓക്സിജനായിട്ട് വേണ്ട, നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് തന്നെയുള്ള ഓക്സിജൻ ഉപയോഗിച്ചിട്ടാണ് ആ ഹൈഡ്രജൻ വണ്ടികൾ ഓടാൻ പോകണത്. താമസിക്കാതെ വരുന്നതാണ് പറഞ്ഞേക്കണത്. റോഡ് താമസിക്കാതെ നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള, ഹൈഡ്രജൻ ഉപയോഗിച്ച് ഓടുന്ന എഞ്ചിൻ ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടികൾ ഓടിത്തുടങ്ങും. നമ്മുടെ ബോട്ടുകളൊക്കെ ഓടിയിരുന്നത് പിന്നീടും ബോട്ടുകളൊക്കെ ഓടിയിരുന്നത് മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ്. മണ്ണെണ്ണ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫ്യൂവലാണ്. ഇപ്പോഴും മണ്ണെണ്ണ റോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്യൂവല് തന്നെയാണ്. ജെറ്റ് പ്ലെയിനിലും അത് ഉപയോഗിക്കും. ഇപ്പം മണ്ണെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണെണ്ണയല്ല, അത് പ്യൂരിഫൈ ചെയ്ത്, അതിന് ഏവിയേഷൻ കെറസിൻ എന്നാണ് സാങ്കേതികമായിട്ട് പറയുന്നത്, ഏവിയേഷൻ കെറസിൻ. ഈ സോളിഡ് പ്രൊപ്പലൻ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഈ അതിന് ഫ്യൂവൽ ഉപയോഗിക്കുന്നത് സാധാരണ മെറ്റൽ പൗഡർ, പോളിമേഴ്സ്, മെറ്റൽ പൗഡർ, സ്റ്റെബിലൈസർ, പിന്നെ ഓക്സിഡൈസർ, അമോണിയം പെർക്ലോറേറ്റ് പോലുള്ള പെർക്ലോറേറ്റ്. അമോണിയം പെർക്ലോറേറ്റ് എന്ന് പറയുമ്പം അതിലെ എല്ലാ ഘടകങ്ങളും ഗ്യാസാണ്. നൈട്രജൻ, ഹൈഡ്രജൻ, ഓക്സിജൻ, എല്ലാം അതിനകത്തുള്ളതെല്ലാം ഗ്യാസി പ്രോഡക്ട്സാണ്. അപ്പോൾ അത് കത്തിക്കഴിഞ്ഞാൽ മുഴുവൻ ഗ്യാസാണ്. കൂടുതൽ ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ത്രസ്റ്റ് കിട്ടും, അങ്ങനെ വളരെ ശക്തിയായിട്ട് റോക്കറ്റ് മേപ്പോട്ട് പോകുന്നുള്ളതാണ്. ന്യൂട്ടൻ്റെ മൂന്നാമത്തെ നിയമം അനുസരിച്ചിട്ടാണ് റോക്കറ്റുകൾ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് കോമ്പോസിറ്റ് പ്രൊപ്പൽ, സോളിഡ് പ്രൊപ്പൽസിന് തന്നെ കോമ്പോസിറ്റ് പ്രൊപ്പൽസ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഓക്സിഡൈസർ, ഫ്യൂവൽ, ഇതെല്ലാം ഉള്ള പ്രൊപ്പലൻ്റാണ് കോമ്പോസിറ്റ് പ്രൊപ്പലൻ്റ്. അതേസമയത്ത് മോണോ പ്രൊപ്പലൻ്റ് എന്ന് പറയുന്നാൽ അതിൽ ഒരു കോമ്പൗണ്ട് മാത്രമുള്ള പ്രൊപ്പലൻ്റാണ്, ഒരു കോമ്പൗണ്ട് മാത്രമുള്ള നൈട്രോസെല്ലോസ്. നൈട്രോസെല്ലോസ് തന്നെ മാത്രം ഉപയോഗിച്ചിട്ടുള്ള അത് വലിയ റോക്കറ്റിലൊന്നും അത് പറ്റില്ല. ഈ ചെറിയ മിസൈലിലൊക്കെ, അത് ആൻറ്റി ടാങ്ക് മിസൈല്, അതേപോലുള്ള മിസൈലിൽ ഉപയോഗിക്കും. അത് കൂടാതെ ഈ സ്പിൻ റോക്കറ്റുകളുണ്ട്. സ്പിൻ റോക്കറ്റ് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് സ്പിൻ ചെയ്ത് പോകുമ്പോഴാണ് അതിന് സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടുന്നത്. സ്പിൻ ചെയ്ത് പോകുമ്പോൾ അപ്പോൾ അതിന് സ്പിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഫിൻ, അതിൻ്റെ ചിറകുകളിൽ ഫിറ്റ് ചെയ്യുന്ന റോക്കറ്റുകളുണ്ട്, അതിനെ സ്പിൻ റോക്കറ്റ് എന്നാണ് പറയുക. അതിലെല്ലാം ഈ മോണോ പ്രൊപ്പലൻ്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ബൈ പ്രൊപ്പലൻ്റ് ഉപയോഗിക്കും. ബൈ പ്രൊപ്പലൻ്റ് എന്ന് വെച്ചാൽ രണ്ട് ഇൻഗ്രീഡിയൻസ്, രണ്ട്, അതിൽ ഓക്സിഡൈസറും
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂവൽ ഓക്സിഡൈസർ അല്ല, ഈ നൈട്രോസെല്ലോസ് നൈട്രോഗ്ലിസറിൻ ഈ അതുപോലുള്ള സംയുക്തങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ്. ഈ അത് മോണോ പ്രൊപ്പലൻറ്റും ബൈ പ്രൊപ്പലൻറ്റും. അതുകൂടാതെ പിന്നെ ഉള്ളതാണ് ലിക്വിഡ് പ്രൊപ്പലൻറ്റ്. ലിക്വിഡ് പ്രൊപ്പലൻ്റ് എന്ന് പറയുമ്പം അതിൽ ഉപയോഗിക്കുന്ന ഫ്യൂവലുകൾ ഹൈഡ്രസീൻ, ഹൈഡ്രസീൻ എന്ന് പറഞ്ഞാൽ HN3 UDMH അൺസിമെട്രിക്കൽ ഡൈ മീഥൈൽ ഹൈഡ്രസീൻ എന്നാണ് അതിൻ്റെ കെമിക്കൽ നെയിം. അതല്ലെങ്കിൽ മോണോമീഥൈൽ ഹൈഡ്രസീൻ MMH. ഇതുപോലുള്ള കെറസിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കെറസിൻ ഉപയോഗിക്കും, അല്ലെങ്കിൽ ആൽക്കഹോൾ ഉപയോഗിക്കും. ആൽക്കഹോൾ ഉപയോഗിക്കും പല സ്ഥലത്തും ഉപയോഗിക്കേണ്ടി വരും. അതും വളരെ പ്യുവറായിട്ടുള്ള ആൽക്കഹോൾ 99.99% ആൽക്കഹോളൊക്കെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ മേല് മുട്ടിയാൽ പോലും അത് പൊള്ളും, അത്തരത്തിലുള്ള ആൽക്കഹോളുണ്ട്. പിന്നെ അതുപോലെ ക്രയോജനിക് വേറൊരു എൻജിനാണ്. അത് ലിക്വിഡ് തന്നെയാണ്. ക്രയോജനിക് എന്ന് പറയുന്നത് ലിക്വിഡ് എൻജിനാണെങ്കിലും മൈനസ് ടെമ്പറേച്ചറിലാണ് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിന് സ്റ്റോറേജ് കപ്പാസിറ്റിയും അല്ലെങ്കിൽ സ്റ്റോറേജ് സംവിധാനങ്ങളും ഒക്കെ വേറെ പല രീതിയിലുള്ള പ്രൊട്ടക്ഷൻസും എല്ലാം അതിനുള്ള മെറ്റീരിയൽസ്. ഇപ്പോൾ വളരെ മൈനസ് ടെമ്പറേച്ചറിൽ പോകുമ്പോൾ ഓരോ മെറ്റീരിയലിൻ്റെ ക്യാരക്ടറിൽ വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ സയൻസിൻ്റെ ഒരു വിജയവും കൂടിയാണ് ഈ റോക്കറ്ററിൽ നമ്മൾ കാണുന്നത്. ഓരോരോ ആവശ്യത്തിനനുസരിച്ചിട്ടോ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാക്കുക, ആ ഉപയോഗിക്കുക എന്നുള്ളതിന് ആ മെറ്റീരിയൽ കണ്ടുപിടിക്കുക എന്നുള്ളതും ഒരു റിസർച്ച് തന്നെയാണ്. പിന്നീടുള്ളത് ഹൈപ്പർഗോളിക് എന്ന് പറയുന്ന ഇതുണ്ട്. ഹൈപ്പർഗോളിക്കിൽ ഒരു ഫ്യൂവല് സോളിഡും ഓക്സിഡൈസർ ലിക്വിഡും, അല്ലെങ്കിൽ ഓക്സിഡൈസർ സോളിഡും ഫ്യൂവൽ ലിക്വിഡ്, അങ്ങനെ ഹൈപ്പർഗോളിക് രണ്ടും കോമ്പിനേഷൻ ഓഫ് സോളിഡ് ആൻഡ് റോക്കറ്റാണ് ഈ ഹൈപ്പർഗോളിക്കിൽ ഉപയോഗിക്കുന്നത്. മിക്കവാറും ഫ്യൂവലായിരിക്കും സോളിഡ് ആയിരിക്കുന്നത്, ഓക്സിഡൈസർ ലിക്വിഡായിരിക്കും, അങ്ങനെയൊക്കെയാണ്. പിന്നെ സെമി ക്രയോജനിക് എന്ന് പറയുന്ന റോക്കറ്റുകളുണ്ട്. സെമി ക്രയോജനിക് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ക്രയോജനിക് ആയിരിക്കും, അതല്ലെങ്കിൽ മണ്ണെണ്ണ. അതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള ഫ്യൂവലും ലിക്വിഡ് ഫ്യൂവലും ഓക്സിജനും കൂടി ഉപയോഗിക്കുന്ന അതിനെന്താ പറയുക സെമി ക്രയോജനിക് എന്ന് പറയുന്ന റോക്കറ്റുകളുണ്ട്. പിന്നെ ഉള്ളത് നമ്മൾ അറ്റോമിക് പവറും ഉപയോഗിക്കും. അത് പക്ഷേ ഇൻ്റർ പ്ലാനറ്ററിയിലാണ് ഉപയോഗിക്കുന്നത്. ഒരു അന്തരീക്ഷമൊക്കെ കടന്ന് നമ്മളുടെ ഭൂമിയുടെ ആ ഒരു പരിധിയും ഭൂമിയുടെ പരിധിയും കടന്നു പോകുന്ന റോക്കറ്റുകളിലാണ് ഈ ആറ്റോമിക് പവർ ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ മനുഷ്യനും ഭൂമിയിലുള്ള മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പവും വരരുതെന്നുള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നത്. ഇനിയുള്ളത് റോക്കറ്റിൻ്റെ കമ്പോണൻസ് ആണ്. ഒരു റോക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനുമായിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. മനുഷ്യനായിട്ട്, അതായത് മനുഷ്യനൊരു സ്ട്രക്ചറുണ്ട്, നമ്മൾ ജീവിക്കണമെങ്കിൽ നമുക്കും ഫ്യൂവൽ ആവശ്യമുണ്ട്. ഫ്യൂവൽ സിസ്റ്റം, പ്രൊപ്പൽഷൻ സിസ്റ്റം, നമുക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കും ഒരു എനർജി ആവശ്യമുണ്ട്. അതിന് പ്രൊപ്പൽഷനുമായിട്ട് കമ്പയർ ചെയ്യാം. അതേപോലെ ഗൈഡൻസ് സിസ്റ്റം, ഈ റോക്കറ്റ് ഇന്നത്തെ റോക്കറ്റുകളൊക്കെ വളരെ അധികം ഗൈഡൻസും കൺട്രോൾ സിസ്റ്റം ഉള്ളതാണ്. ചുമ്മാ വല്ലയിടത്തൊന്നും പോയി വീഴില്ല. അഥവാ കൺട്രോൾ സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഡിസ്ട്രക്ട് സിസ്റ്റം ഉണ്ട് അതിനകത്ത്, റോക്കറ്റിനകത്ത്. കൺട്രോൾ തെറ്റിപ്പോവാണെന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രക്ട് ചെയ്ത് കളയാനുള്ള സംവിധാനങ്ങൾ റോക്കറ്റിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ആ ഡിസ്ട്രക്ട് സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട് മിക്കവാറും ഈ അന്തരീക്ഷമൊക്കെ കടന്നു പോയി കഴിഞ്ഞിട്ടാണ്. ഇപ്പം നമ്മളുടെ ചന്ദ്രയാൻ 2 തന്നെ അവസാന ഘട്ടത്തിലാണ് അതിനൊരു ഫെയിലിയർ ഉണ്ടായത്. അപ്പോൾ ഈ ഡിസ്ട്രക്ട് സിസ്റ്റം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഭൂമിയുടെ അടുത്ത് വെച്ചൊക്കെ ആണെങ്കിൽ ഈ ഡിസ്ട്രക്ട് സിസ്റ്റം വർക്ക് ചെയ്യും. അതാണ്. പിന്നെ ഉള്ളത് പേലോഡ്. നമ്മൾ എന്താണ് നമ്മുടെ ഉദ്ദേശം? നമ്മളൊരു സ്ഥലത്ത് പോകണമെന്നുണ്ടെങ്കിൽ
അതിനൊരു ഉദ്ദേശം ഉണ്ടല്ലോ. അത് അത് ആ അതിൻ്റെ ഉപകരണങ്ങളൊക്കെ വച്ചിരിക്കുന്ന ആ ഭാഗത്തിനെയാണ് അതിനെയാണ് പൈലോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചന്ദ്രനിൽ മനുഷ്യൻ പോകുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം ഉണ്ടല്ലോ, ആ കമാൻഡ് മോഡ്യൂൾ, സർവീസ് മോഡ്യൂൾ അതിന് ഈഗിൾ, ഇതെല്ലാം ഇതെല്ലാമാണ് അതിലെ പൈലോഡുകൾ. അതിനെയാണ് പൈലോഡ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്ട്രക്ചറ് ഒരു റോക്കറ്റിൻ്റെ പ്രധാന ഭാഗങ്ങൾ, അതിൻ്റെ സ്ട്രക്ചറ്, അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം, ഗൈഡൻസ് ആൻഡ് കൺട്രോൾ, പിന്നീട് പൈലോഡ്. അങ്ങനെ നാല് സിസ്റ്റമാണ് ഒരു റോക്കറ്റിൻ്റെ അകത്തുള്ളത്. പിന്നെ പല തരത്തിലുള്ള റോക്കറ്റുകളാണ് ഉള്ളത്. ഒന്ന് ചിലതിനെ ഒന്നാമത്തത് സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറയും. സൗണ്ടിങ് റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ അന്തരീക്ഷം അല്ലെങ്കിൽ ഭൂമിയുടെ ആകർഷണം വിട്ടുപോകില്ല. അത് ഈ അന്തരീക്ഷത്തെ പറ്റി പഠിക്കാനോ ഒക്കെ ഉള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് പൊതുവെ ഉപയോഗിക്കുന്നത്, ഈ സൗണ്ടിങ് റോക്കറ്റ്. നമ്മുടെ ഈ തുമ്പയെന്നൊക്കെ ലോഞ്ച് ചെയ്യുന്നത് മിക്കവാറും സൗണ്ടിങ് റോക്കറ്റുകളാണ്. ഇപ്പം ഭൂമിയുടെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്ന് സാധാരണഗതിയിൽ നിന്നല്ല പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്ന് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യില്ല. എന്ന് വെച്ചാൽ റോക്കറ്റ് കിഴക്കോട്ടുള്ള ദിശയിൽ ഓറിയൻ്റ് ചെയ്തിട്ട് വിക്ഷേപിക്കുകയുള്ളു. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂമിയുടെ ഫോഴ്സ്, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആ ഭൂമി കറങ്ങുന്ന ഫോഴ്സ് കൂടി അതിന് കിട്ടത്തക്ക വിധത്തിലാണ് അതിനെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് ലോഞ്ച് ചെയ്യണത്. ഇപ്പം ഫ്രാൻസിന് വലിയ സന്നാഹങ്ങളുണ്ട് റോക്കറ്റിൻ്റെ, പക്ഷേ അവർക്ക് വിക്ഷേപിക്കാനായിട്ട് കിഴക്കൻ തീരമില്ല. അത് കാരണം അവർ തെക്കേ അമേരിക്കയിൽ കൊണ്ടുപോയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രീഹരിക്കോട്ട ഈസ്റ്റ് കോസ്റ്റിലാണ്. അത് സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യണം. വലിയ റോക്കറ്റുകൾ, സാറ്റലൈറ്റുകളെല്ലാം ലോഞ്ച് ചെയ്യുന്നത് കിഴക്ക് ഭാഗത്തു നിന്നാണ്. അതുപോലെ നമുക്ക് വെഹിക്കിൾസ് നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഒന്ന് സൗണ്ടിങ് റോക്കറ്റ്, പോളാർ സാറ്റലൈറ്റ്, പോളാർ വെഹിക്കിൾസ്, പിന്നെ ജിയോ സ്റ്റേഷനറി എന്നുള്ളത്. പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 800 kilometer ഒക്കെ ആൾട്ടിറ്റ്യൂഡിലാണ് പോകുന്നത്. ലോ എർത്ത് ഓർബിറ്റ്, ഞാനത് പിന്നീട് അതിലേക്ക് വരാം. പിന്നെ GSLV ആണ് നമുക്കുള്ള വേറൊരു റോക്കറ്റ്, അത് അടുത്ത ക്ലാസ്സിലേക്കുള്ളതാണ്, അടുത്ത ക്ലാസ്സിൽ റോക്കറ്റുകളാണ്. ഇത് സൗണ്ടിങ് റോക്കറ്റ്. ഇത് സൗണ്ടിങ് റോക്കറ്റിൻ്റെ ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ഡയഗ്രാമാണ്. ഈ സൗണ്ടിങ് റോക്കറ്റ് ഉപയോഗിക്കുന്നത് അറ്റ്മോസ്ഫിയറിക് ലെയറിനെ പറ്റിയിട്ടുള്ള പഠനത്തിനാണ്. ടെമ്പറേച്ചർ, ഓരോരോ ലെയറിലുള്ള ടെമ്പറേച്ചർ, റേഡിയേഷൻ ഇൻറ്റൻസിറ്റി, ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ, കോസ്മിക് റേ ക്യാരക്ടറിസ്റ്റിക്സ്, മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ISRO എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോക്കറ്റ് തുമ്പയിൽ നിന്ന് തന്നെയാണ് വിക്ഷേപിക്കുന്നത്. അതൊരു സൗണ്ടിങ് റോക്കറ്റായിരുന്നു. അതിൻ്റെ നൈക്ക പാഷ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിൻ്റെ പേലോഡ് അതിൽ രണ്ട് സ്റ്റേജുള്ള ഒരു റോക്കറ്റാണ്. അതിൻ്റെ പേലോഡ് സോഡിയം പേലോഡായിരുന്നു. നമ്മൾ പല മെത്തേഡുകൾ ഉപയോഗിക്കും. ഇപ്പോൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്, ഓരോ പഠനത്തിനു വേണ്ടി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എന്നാണ് പൊതുവേ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻസ് ആണ് സാധാരണ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ ഉപയോഗിച്ചിരുന്നത് കെമിക്കൽ പേലോഡാണ്, സോഡിയം പേലോഡ്. സോഡിയം അല്ലെങ്കിൽ ബേരിയം, സ്ട്രോൺഷ്യം, ഇതെല്ലാം നമ്മൾ വിക്ഷേപിച്ചിട്ട് അതിൽ കൂടി ഈ ഇലക്ട്രോണിൻ്റെ ആ പാറ്റേൺ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പാറ്റേൺ, ഇതിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വിക്ഷേപിക്കുന്നത്. അപ്പോൾ സോഡിയം ആണെങ്കിൽ കളർഫുൾ, ഇതെല്ലാം വൈകുന്നേരമാണ് വിക്ഷേപിക്കുന്നത്. അതായത് ലോഞ്ച് ചെയ്യുന്ന ആ സ്ഥലത്ത് വെയിലുണ്ടാവില്ല, പക്ഷേ ഇത് അവിടെ ചെല്ലുന്ന സ്ഥലത്ത് വെയിൽ മാഞ്ഞു കാണില്ല. അപ്പോൾ ആ ഇവിടെ ഈ നമുക്ക് ക്യാമറയുടെ ഒരു ഇത് മനസ്സിലാക്കുമ്പോൾ അറിയാം, നമ്മൾ ഏത് ഒബ്ജക്റ്റിലാണ് അതിൻ്റെ ഫോട്ടോ ആണ് എടുക്കുന്നത്, അതുമ വെളിച്ചം ഉണ്ടാവണം, ക്യാമറ വെളിച്ചമുള്ള സ്ഥലത്ത് ആയിരിക്കണം എന്നില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നല്ല ക്ലിയർ ഇത് കിട്ടുന്നത്. അപ്പം വൈകുന്നേരം വിക്ഷേപിക്കാനുള്ള കാരണം
ഇത് അങ്ങ് ചെല്ലുമ്പോൾ അവിടെ ഒരു 200 കിലോമീറ്റർ 300 കിലോമീറ്റർ ഒക്കെ ഉയരത്തിൽ ചെല്ലുമ്പോൾ അവിടെ വെയിലുണ്ടാവും. അപ്പോൾ ആ വെയിൽ അത് മാടിച്ചിട്ട് നമുക്ക് ക്ലിയറായിട്ട് കാണാം. അപ്പോൾ സോഡിയം പേലോഡ് എന്ന് പറഞ്ഞാൽ സോഡിയം വേപ്പർ പേലോഡാണ്. ആ വേപ്പറിൻ്റെ കളറ് സോഡിയത്തിൻ്റെ കളർ അറിയാമല്ലോ, ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. അത് നമുക്ക് കൃത്യമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാം. ക്യാമറ പല സ്ഥലത്തുനിന്ന് ക്യാമറ വെച്ചത് എടുക്കും. അതേപോലെ സ്ട്രോൺഷ്യം, സ്ട്രോൺഷ്യത്തിൻ്റെ കളറ് പിങ്ക് അല്ലെങ്കിൽ റെഡ് പിങ്കിഷ് റെഡ് കളറാണ്. അത് അത് വളരെ അത് വളരെ ഉയരത്തിൽ പോകുന്ന ഒരു പേലോഡാണ്. ഈ സാറ്റലൈറ്റുകളിൽ പല ക്ലാസ്സുള്ളത്. ഒന്ന് ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുന്ന ഭൂമിയോട് ഏതാണ്ട് അടുത്ത് തന്നെ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റുകളാണ് ഈ ലോ എർത്ത് ഓർബിറ്റിൽ പോകുന്നത്. നമ്മുടെ പല പണ്ടൊക്കെ അത് സാധാരണ ഉപയോഗിച്ചിരുന്നത് ഈ അമേരിക്കൻ സോവിയറ്റ് യൂണിയനൊക്കെ അന്ന് സ്പൈ വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു, താഴ്ന്നു പറക്കുന്നതുകൊണ്ട്. പക്ഷെ അതുകൊണ്ട് പല ഇപ്പോഴത് ഉപയോഗിക്കുന്ന സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്പേസ് ടെലസ്കോപ്പ് ഇതെല്ലാം ലോ എർത്ത് ഓർബിറ്റിൽ പോകുന്ന സാറ്റലൈറ്റുകളാണ്. സ്പേസ് സ്റ്റേഷനിൽ മനുഷ്യന് എത്രയോ കാലം ജീവിക്കുന്ന ഒരു കൊല്ലം 1.5 കൊല്ലമൊക്കെ ആണ് അതിനകത്ത് ശാസ്ത്രജ്ഞന്മാർ പോയി റിസർച്ച് ചെയ്യുന്നത്. സ്പേസ് ടെലസ്കോപ്പും എത്രയോ ഇപ്പം ആദ്യം വിക്ഷേപിച്ച സ്പേസ് ടെലസ്കോപ്പ് ഇപ്പം ഏതാണ്ട് 30 കൊല്ലമായി. 30 കൊല്ലമായിട്ടും സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ധാരാളം സ്പേസ് ടെലസ്കോപ്പുകൾ ഇന്ന്, അത് അന്ന് ഹബിൾ ടെലസ്കോപ്പായിരുന്നു ആദ്യം പോയത്. പിന്നീട് കെപ്ലർ ടെലസ്കോപ്പ്, ന്യൂ പല ശാസ്ത്രജ്ഞന്മാരുടെ പേരിലുള്ള നമ്മളുടെ ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിലും ഒരു പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ബഹിരാകാശത്ത് പഠനം നടത്തിക്കൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല വിവരങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഉള്ളത് പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്നതാണ്. പോളാർ സാറ്റലൈറ്റ് പോൾ ടു പോളാണ് അത് കറങ്ങുക. മറ്റത് ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ടാണ് സാധാരണ സാറ്റലൈറ്റുകളൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ഭൂമധ്യരേഖയ്ക്ക് പാരലായിട്ട്. ഇത് ഭൂമധ്യരേഖയ്ക്ക് വെർട്ടിക്കലായിട്ട്, അതായത് പോൾ ടു പോൾ. ഇപ്പം പോൾ ടു പോളായിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ എല്ലാ ഭാഗത്തുനിന്നുള്ള പിക്ചറുകൾ എടുക്കാൻ സാധിക്കും. അത് സാധാരണഗതിയിൽ ഭൂ സർവേക്ക് വേണ്ടിയിട്ടാണ് അധികവും ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിലുമൊക്കെ ഉപയോഗിക്കും. നമ്മുടെ IRS സാറ്റലൈറ്റുകളാണ്, ഈ പോളാർ സാറ്റലൈറ്റുകൾക്ക് IRS ഇന്ത്യൻ റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകൾ പോളാർ സാറ്റലൈറ്റുകളാണ്. പിന്നീടുള്ളത് ജിയോ സ്റ്റേഷണറി എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ടെലിവിഷനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമൊക്കെ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഈ കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ ജിയോ സ്റ്റേഷണറിയാണ്. ജിയോ സ്റ്റേഷണറി എന്ന് പറയുമ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ അത് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് നമ്മൾ ഭൂമിയുടെ ചുറ്റും കറങ്ങുന്ന അതേ സ്പീഡിലാണ്, ഈ അതേ ആംഗുലർ സ്പീഡിലാണ് ഈ സാറ്റലൈറ്റുകളും കറങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് അതിനെ കാണുകയാണെങ്കിൽ അത് അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് തോന്നും. ജിയോ സ്റ്റേഷണറി, പിന്നെ ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ്, അതായത് ഒന്ന് ഭൂമധ്യരേഖയോട് പാരലായിട്ട് തന്നെ കറങ്ങുന്നതാണ്, മറ്റത് പാരലായിട്ടാണെങ്കിൽ പോലും ഭൂമധ്യരേഖയോട് നേരെയല്ല, വേറെ ചരിഞ്ഞെവിടെയെങ്കിലും ആയിരിക്കും നിൽക്കുന്നത്. അതാണ് സാറ്റലൈറ്റുകളെ. പിന്നീടുള്ളത് ഇൻ്റർപ്ലാനറ്ററി. ഇൻ്റർപ്ലാനറ്ററി എന്ന് പറയുമ്പം നമ്മൾ ഭൂമിയിൽ നിന്ന് വിട്ട് മറ്റ് ഗോളങ്ങളിലേക്ക്, ഇപ്പോൾ ചന്ദ്രയാൻ നമ്മുടെ ഇതിലിപ്പോൾ കൊടുത്തിരിക്കുന്നത് ചന്ദ്രയാൻ 2 പടമാണ്. ഇനി ഇൻ്റർപ്ലാനറ്ററിയിൽ തന്നെ മൂൺ മിഷനെ പറ്റി, ഇന്നിപ്പം നമ്മളിപ്പം മൂണാണ് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം മൂൺ തന്നെ മൂണിലേക്കുള്ള ഒരു നമ്മളുടെ നാസയുടെയും സോവിയറ്റ് യൂണിയൻ്റെയും ജപ്പാൻ്റെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ചൈനയുടെയും ഇന്ത്യയുടെയൊക്കെ പ്രോജക്റ്റിൻ്റെ
ഒരു ഏകദേശ വിവരണമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നാസയ്ക്ക് നാസ ഇത് ചെയ്യുന്ന റേഞ്ചർ, സർവൈവർ, ഓർബിറ്റർ, എക്സ്പ്ലോറർ, സാറ്റ്, പ്രോസ്പെക്ടർ, ക്ലെമൻറ്റൈൻ എന്നൊക്കെ പറയുന്ന സാറ്റലൈറ്റുകളാണ് അവർ ഇതിന് ഉപയോഗിച്ചത്. സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവർ ലൂണ സീരീസ്, ലൂണ 1, 2, 3, 4 എന്നാണ് അവരുടെ സീരീസ് പോയിട്ടുള്ളത്. അതുപോലെ സോണ്ട്, ഇപ്പം 1, 2, 3 എന്ന് പറയണം. എനിക്ക് വേറൊരു കാര്യം, നമ്മൾ ആദ്യകാലത്ത് സോവിയറ്റ് യൂണിയൻ പട്ടിയെയും അമേരിക്ക നാസ കുരങ്ങിനെയാണ് ആദ്യമൊക്കെ വിട്ടിരുന്നത്. അപ്പം ഓരോ പട്ടിക്കും ഓരോ, അല്ലെങ്കിൽ ഓരോ നായ്ക്കുട്ടിക്കും ഓരോ പേരുകളാണ് അതിലുണ്ടായിരുന്നത്. ബെൽക്ക, സ്റ്റെൽക്ക, ലൈക്ക ഇങ്ങനെയൊക്കെയുള്ള പേരുകളാണ്. നേരെ മറിച്ച് അമേരിക്കയുടെ കുരങ്ങുകൾ അവർ ആൽബർട്ട് 1, ആൽബർട്ട് 2 എല്ലാത്തിനും എല്ലാം ആൽബർട്ടാണ്. ഒന്നാമത് ആദ്യം പോണവൻ ആൽബർട്ട് 1, രണ്ടാമത് പോവൻ ആൽബർട്ട് 2, അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഈ ജീവികളെ അയക്കുമ്പോഴുള്ള പേരുകൾ അവർ കൊടുത്തിരുന്നത്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ലൂണ സീരീസ്, അവരുടെ ഈ ലൂണ 1 ഫെയിലിയർ ആയിരുന്നു. ചന്ദ്രനിലേക്ക് പോയ ലൂണ 1 എന്നുള്ളത് ഒരു ഫെയിലിയർ ആയിരുന്നു. അത് അവസാനം അത് സൂര്യനെ ലക്ഷ്യമാക്കിയിട്ടാണ് പോയത്. അതിൻ്റെ ആ ഓറിയൻറ്റേഷൻ അങ്ങനെ സൂര്യനെ ലക്ഷ്യമാക്കിയിട്ട് പോയി, അത് ഫെയിലിയർ ആയിരുന്നു. രണ്ടാമത് ഒരു സാറ്റലൈറ്റ് അവർ വിട്ടത്, അവർ അത് ചന്ദ്രനിൽ ചെന്ന് വീണുപോയി. ചന്ദ്രനിലേക്കുള്ള അവരുടെ പ്രോജക്റ്റിൽ ചന്ദ്രനിൽ ചെന്ന് അത് വീണുപോയി. അവിടെ ചന്ദ്രനെ ഓർബിറ്റ് ചെയ്യാനായിട്ട് അതിന് പറ്റിയിട്ടില്ല. മൂന്നാമത് ലൂണ 3 ആണ് സക്സസ്ഫുള്ളായിട്ട് വിജയകരമായി അത് ചന്ദ്രനെ ചുറ്റിയതും. ആദ്യമായി ചന്ദ്രൻ്റെ മറുവശത്തെ ചിത്രങ്ങൾ എടുത്ത് അയക്കുകയും ചെയ്തത്. ചന്ദ്രൻ്റെ ഒരു വശമല്ലേ നമുക്ക് കാണാൻ പാടുള്ളൂ, അത് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ചന്ദ്രൻ്റെ ഒരു വശമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ചന്ദ്രൻ്റെ മറുവശം നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചന്ദ്രൻ ആ നമ്മളെ നോക്കിക്കൊണ്ടാണ് എപ്പോഴും കറങ്ങുന്നത്. അപ്പോൾ ചന്ദ്രൻ്റെ പുറം നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മളെ ഫേസ് ചെയ്തിട്ടാണ്, ഭൂമിയെ ഫേസ് ചെയ്തിട്ടാണ് ചന്ദ്രൻ കറങ്ങുന്നത്. അത് കാരണം ചന്ദ്രൻ്റെ ഒരു വശം നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ആദ്യമായിട്ട് ചന്ദ്രൻ്റെ മറുവശത്തെ ചിത്രമെടുത്തത് ഈ ലൂണ 3 എന്ന് പറയുന്ന റോക്കറ്റാണ്. ശരിക്കും ചന്ദ്രൻ്റെ മറുവശം കണ്ടത് അപ്പോളോ 10 പോയ യാത്രികരാണ്. അവർ അപ്പോളോ 10 പോയ യാത്രികർ, അപ്പോളോ 8 പോയ യാത്രികർ ചന്ദ്രനെ വലം വെച്ച് തിരിച്ചു വന്നു. അപ്പോൾ അവർക്ക് മറുവശം നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളതാണ്. അതിലെ യാത്രികർക്ക് 10 കാണാൻ പറ്റും. 10 അതിനെ ചുറ്റി, അത് ഞാൻ പറഞ്ഞത് തെറ്റല്ല, 10 അത് കാണാൻ പറ്റി. 8 അത് കണ്ട് തിരിച്ചു വന്നു. 11 പോയി ഇറങ്ങിയവരും ചന്ദ്രൻ്റെ ഒരു വശത്താണ് ഇറങ്ങിയത്, അത് നമുക്ക് കാണാവുന്ന വശത്താണ് അവരിറങ്ങിയത്. മറുവശം അവർക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്ക് അതും കാണാൻ പറ്റി. പിന്നീട് പോയ എല്ലാ യാത്രികർക്കും എത്ര ആകെ 12 പേര് പോയിട്ടുണ്ട്. 14 മനുഷ്യർ ചന്ദ്രനെ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോളോ 11 തൊട്ട് 17 വരെയും പോയി. അതിൽ 13 ഫെയിലിയറായിരുന്നു. അപ്പോളോ ലോഞ്ച് ചെയ്ത അപ്പോളോ പ്രൊജക്റ്റിലെ റോക്കറ്റാണ് ഈ സാറ്റേൺ V റോക്കറ്റ്. അന്നത്തെ ഏറ്റവും വലിയ ഒരു റോക്കറ്റാണ് സാറ്റേൺ V റോക്കറ്റ്. അപ്പോൾ അതിൻ്റെ ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3 മോഡ്യൂളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ കമാൻഡ് മോഡ്യൂള്, സർവീസ് മോഡ്യൂള്, ലാൻഡിങ് മോഡ്യൂള്. ഈ 3 മോഡ്യൂളുകളെ അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള റോക്കറ്റായിരുന്നു ഈ അപ്പോളോ റോക്കറ്റ്. അപ്പോളോ റോക്കറ്റിൻ്റെ റോക്കറ്റിൻ്റെ മാത്രം ഹൈറ്റ്, അപ്പോളോ മൊത്തം റോക്കറ്റിൻ്റെ ഹൈറ്റ് 110 മീറ്ററായിരുന്നു. 110 മീറ്ററാണ്. പക്ഷേ ഈ റോക്കറ്റിൻ്റെ 3 സ്റ്റേജ് കട്ട് ചെയ്ത് വീഴുമ്പോൾ അതുവരെയുള്ളത് 42 മീറ്ററാണ്.
പത്ത് മീറ്റർ ഡയമീറ്റർ, പത്ത് മീറ്റർ ഡയമീറ്ററും 42 മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹൈറ്റാണ്. 110 മീറ്റർ 100 മീറ്റേഴ്സ് റേസ് ഉള്ള ആ ട്രാക്ക് ഉണ്ടല്ലോ, അതിൻ്റെക്കാളും പൊക്കത്തിലാണ് 110 മീറ്റർ. നമ്മൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഫ്യൂവല് കെറസിനാണ്, മണ്ണെണ്ണയും ഓക്സിഡൈസർ ലിക്വിഡ് ഓക്സിജനും ആയിരുന്നു. സെക്കൻഡ് സ്റ്റേജ് ക്രയോജനിക് എഞ്ചിൻ, ഹൈഡ്രജനും ഓക്സിജനും. തേർഡ് സ്റ്റേജും ഹൈഡ്രജനും ഓക്സിജനും തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, അതായിരുന്നു. അപ്പം രണ്ട് സ്റ്റേജ് ക്രയോയും ഒരു സ്റ്റേജ് സെമി ക്രയോയും. പിന്നെ അപ്പോളോ മിഷൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോളോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈറ്റ് 110 മീറ്റർ, മൊത്തം വെയിറ്റ് 3000 ടണ്ണാണ്. മൊത്തം വെയിറ്റ് 3000 ടണ്ണാണ്. ഈ പൈലോഡ് വെയിറ്റ് 95 കിലോ. ഈ 95 കിലോയെ അവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള വെയിറ്റ് എല്ലാം ഉള്ളത്. ഈ 3000 അപ്പം 2905 ടണ്ണും ഇവനെ അവിടെ പൊക്കി എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞത് തിരിച്ചു വന്ന് ഇവർ 3 യാത്രികരും തിരിച്ചു വന്ന് പസിഫിക് ഓഷനിൽ വീണല്ലോ. അപ്പം വീഴുമ്പം ആ ക്യാപ്സ്യൂളിന് ഉള്ള വെയിറ്റ് 6 ടണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവസാനം അത് ഭൂമിയിൽ എത്തുമ്പോൾ അതിന് 6 ടൺ മാത്രമേ ഭാരം. അപ്പം ഈ 3000 ടൺ ഭാരം ഇതിന് മൊത്തത്തിലുണ്ടായിരുന്നത് ഈ 6 ടണ്ണിന് 6 ടണ്ണാണ് അതിൻ്റെ പരിണാമ ഗുപ്തിയായിട്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കമാൻഡ് മോഡ്യൂൾ, അതിൻ്റെ പൈലോഡാണത്. കമാൻഡ് മോഡ്യൂളും സർവീസ് മോഡ്യൂളും ലൂണാർ മോഡ്യൂളും. ലൂണാർ മോഡ്യൂളാണ് ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങുന്നത്. ലൂണാർ മോഡ്യൂൾ ചന്ദ്രൻ, ഇപ്പം നമ്മൾ ഇപ്പം ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചപ്പോൾ അവസാനം ചെന്ന് വീണ് തകർന്ന ഒരു ഉപകരണമുണ്ടല്ലോ, അതിനോട് സാമ്യപ്പെടുത്താവുന്ന ഒന്നാണ്. അതായത് മൂൺ ലാൻഡർ, അത് വളരെ മൃദുവായി ചന്ദ്രനിൽ ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അത് അവരത് 50 കൊല്ലം മുമ്പ് തന്നെ വിജയകരമായി പരീക്ഷിച്ചു, വളരെ ഇതായിട്ട് തന്നെ ചെന്നിറങ്ങി വരികയുണ്ടായി. ഭാവിയിലേക്കുള്ള റോക്കറ്റുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഭാവിയിലുള്ള ലോഞ്ചറുകൾ വലിയ, ഇനിയും ചൊവ്വയിൽ വരെ എത്താനുണ്ട്, അല്ലെങ്കിൽ ചൊവ്വയും കഴിഞ്ഞുമൊക്കെ പോകാനുള്ള പദ്ധതികളുണ്ട്. രാജ്യങ്ങൾക്കും ഫണ്ടിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഈ ചന്ദ്രനിലൊന്നും പോകാത്തതും. അല്ലെങ്കിൽ ഒരുപക്ഷെ 2030 ചന്ദ്രനെ അല്ല മനുഷ്യനെ ചൊവ്വയിൽ എത്തിക്കണം എന്നുള്ളതാണ് അമേരിക്കയുടെയൊക്കെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടൊക്കെ ഇപ്പോഴേ ഡിസൈൻ ചെയ്യുന്ന റോക്കറ്റുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്പേസ് ലോഞ്ച് സിസ്റ്റം, സ്പേസിലേക്കുള്ള സ്പേസിൽ ലോഞ്ച് ചെയ്യുന്ന സിസ്റ്റംസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതേപോലെ സ്പേസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇപ്പം ഇതിന് ശേഷം, അപ്പോളോ പ്രോജക്റ്റിന് ശേഷം വലിയൊരു പ്രോജക്റ്റ് അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നത് സ്പേസ് ഷട്ടിലാണ്. ആ സ്പേസ് ഷട്ടിലാണ് ഇന്ത്യയുടെ ഒരു ശാസ്ത്രജ്ഞ, അല്ലെങ്കിൽ അമേരിക്കൻ, അപ്പം ഇന്ത്യയിൽ തന്നെ പഠിച്ചു പോയതാണ് കൽപ്പന ചൗള, ആ ഒരു കൊളംബിയ ഷട്ടിലിനകത്ത് അവർ വെന്തു മരിച്ചു പോയത്. അതിനു മുമ്പും ഒരു ഷട്ടിൽ തകർന്നിട്ടുണ്ട്, അതിൻ്റെ പേര് ചലഞ്ചർ എന്നാണ്. അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ തകർന്നുപോയി. ഇത് ഈ കൊളംബിയ എന്ന് പറയുന്ന ഷട്ടില് ലാൻഡ് ചെയ്യുന്ന സമയത്താണ് അത് തകർന്നു പോവുകയുണ്ട്. സ്പേസ് ഷട്ടിലിൽ പ്രോജക്റ്റ് നിർത്തി, സ്പേസ് ഷട്ടിലിന് അത് നിർത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പം റഷ്യയുടെ എനർജിയ എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ഉപയോഗിച്ചിട്ടാണ് സ്പേസ് ഷട്ടിലേക്ക് അമേരിക്കയുടെ ആൾക്കാരും പോകുന്നുണ്ട്. എല്ലാ ലോകത്തിലുള്ള പല രാജ്യങ്ങളിലുള്ള ശാസ്ത്രജ്ഞന്മാരും അവിടെ പോയി പരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഈ സ്പേസ് ഷട്ടിലൊക്കെ പോയി താമസിക്കുക എന്ന് പറഞ്ഞത് വലിയ 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 കാര്യമാണ്. അവിടെ നമ്മൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ അവിടുത്തെ ആഹാരം, അവിടുത്തെ ഉറക്കം, അവിടുത്തെ ഈ മൂത്രമൊഴിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ നമുക്ക്
അതൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലമാണല്ലോ, ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലമാണ്. ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ നിത്യകർമ്മങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴുള്ള ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സംഗതികളാണ് ഈ സ്പേസ് ഷട്ടിലൊക്കെ ഉള്ളത്. അവർ മൂത്രമൊഴിക്കണമെങ്കിൽ ഈ ഗർഭനിരോധന ഉറകൾ പോലുള്ള ഉറകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മൂത്രമൊഴിക്കുന്നത്. അതേപോലെ സ്പേസ് ക്ലോസറ്റ്, എന്നൊക്കെ പറഞ്ഞാൽ അത് സക്ക് ചെയ്തിട്ടാണ് മലമെല്ലാം എടുക്കുന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ സുഖമായിട്ടൊന്നും കക്കൂസി പോകാനൊന്നും പറ്റില്ല അവിടെ. അപ്പോൾ ഇതിനെല്ലാം ഭയങ്കര ട്രെയിനിങ്ങുമാണ്. ഉറങ്ങണത് ഈ ഉറങ്ങാനുള്ള ഒരു സംവിധാനമുണ്ട്, സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അത് കൊളുത്തിയിട്ടിട്ടാണ് കിടന്നുറങ്ങണത്. അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോയി തലയിടിക്കുക, അല്ലെങ്കിൽ മേലെ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ ലോക്ക് ചെയ്തിട്ടാണ് ഉറങ്ങുക പോലും ചെയ്യുന്നത്. സ്പേസ് ഈ വേറൊരു കാര്യം ഉള്ളതുണ്ടല്ലോ, ഈ സ്പേസ് ഷട്ടിലിരിക്കുന്ന ആൾ 1.5 മണിക്കൂർ കൊണ്ട് സ്പേസ് ഷട്ടിലല്ല, ഞാൻ ഈ സ്പേസ് എന്താ ഈ സ്റ്റേഷനിൽ, സ്പേസ് സ്റ്റേഷനിൽ 1.5 മണിക്കൂർ കൊണ്ട് ഭൂമിയെ ചുറ്റാൻ 1.5 മണിക്കൂർ മതി. അപ്പം അതിൻ്റെ അർത്ഥം എത്ര ഉദയങ്ങളും എത്ര അസ്തമയങ്ങളും ഉണ്ട് ഒരു ഒരു ദിവസത്തിൽ. തെക്കോട്ട് തല വെച്ച് കിടക്കാനൊന്നും പറ്റില്ല, അവിടെ നിൽക്കില്ല തെക്കോട്ട്. അത് ഇത് അതിലുള്ളവർക്ക് തെക്കോട്ട് തല വെച്ച് കിടക്കാൻ പറ്റില്ല, അതിൽ വടക്കോട്ട് തല വെച്ച് കിടക്കാനും പറ്റില്ല. അപ്പം എന്താണെന്ന് വെച്ചാൽ അവിടെ നിൽക്കില്ല, ഗ്രാവിറ്റി ഇല്ല. അങ്ങനെയൊക്കെ ഉള്ള സ്ഥലമാണ് ഈ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ റോക്കറ്റുകളെ പറ്റി നമ്മൾ കണ്ടത്. ഇനി ഭാവിയിലുള്ള റോക്കറ്റുകളെ പറ്റിയും ഞാൻ പറഞ്ഞു. ബുറാൻ, എനർജിയ മുതലായ സംഗതികളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പലതും വിട്ടുപോയിട്ടുണ്ട്, നോക്കിയിട്ടല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കണ്ടുമുട്ടാനായിട്ട് ഇനിയും ചാൻസുകൾ വരും. നാസയുടെ പുതിയ സഞ്ചാരവാഹനം, അവർ സ്പേസ്, ഞാൻ നേരത്തെ കാണിച്ച ഈ സ്പേസ് ലോഞ്ച് വെഹിക്കിൾ കൂടാതെ അത് റോക്കറ്റാണ്, മറ്റേ പേലോഡായിട്ട് ഉപയോഗിക്കാനുള്ള ഓറിയോൺ എന്ന് പറയുന്ന വാഹനം പുതുതായിട്ട്, അതാണ് ഈ ഓറിയോണിലാണ് ചൊവ്വയിലേക്കൊക്കെ പോകാനുള്ളത്. അതുകൂടാതെ ചൊവ്വയിലല്ലെങ്കിൽ മനുഷ്യന്, ഈ സ്റ്റീവൻ ഹോക്കിങ്സ് പറഞ്ഞിരിക്കുന്നത് 1000 കൊല്ലമേ ഞാൻ ഗ്യാരണ്ടി ചെയ്യണുള്ളൂ എന്നാണ്. മനുഷ്യൻ്റെ ഇവിടുത്തെ ജന്മം ഒരു 1000 കൊല്ലം ഞാൻ, അത് കഴിഞ്ഞാലും ജീവിക്കുമായിരിക്കും, പക്ഷെ എനിക്കത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം എവിടേക്കെങ്കിലും പോകേണ്ടി വരും. ഇത് 1000 കൊല്ലം അല്ലെങ്കിൽ 10,000 കൊല്ലം കഴിഞ്ഞിട്ട് ആയാലും ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ ശ്രമങ്ങളുണ്ട്. അപ്പോൾ ഈ ചന്ദ്രനിലോ ചൊവ്വയിലോ അല്ലെങ്കിൽ ഈ ചില ഛിന്നഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിൽ ഉള്ള സ്പേസ് മെറ്റീരിയൽസാണ്. അപ്പോൾ അതിൽ ചെന്നിറങ്ങാനുള്ള പദ്ധതികളും അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയുടെ തന്നെ ഏറ്റവും പുതിയ വാഹനം എന്ന് പറയുന്നത് GSLV Mark III. അതിന് അത് 4 ടൺ ഭാരം ജിയോ സ്റ്റേഷണറി ഓർബിറ്റിലേക്ക് എത്തിക്കും. ഞാൻ ഒരു കമ്പാരിസൺ പറയുകയാണെങ്കിൽ 150 ടണ്ണൊക്കെയാണ് ഈ അമേരിക്കയുടെയും റഷ്യയുടെയൊക്കെ റോക്കറ്റ് കൊണ്ടുപോകുന്നത്, 150 ടൺ ഭാരമാണ്. പക്ഷേ എങ്കിലും നമുക്ക് നമ്മുടെ കാര്യത്തിൽ, ഞാനൊരു കമ്പാരിസന് വേണ്ടി പറഞ്ഞു എന്നുള്ളൂ, നമ്മളെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പം നമ്മളുടെ ഈ GSLV Mark III നമ്മൾ വിളിക്കുന്നത്
ബാഹുബലി എന്നാണ്. പക്ഷേ എത്രയോ ബാഹുബലികൾ ചേർന്ന റോക്കറ്റുകൾ നമ്മൾ ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ചൈനയ്ക്കും ചന്ദ്രദൗത്യമുണ്ട്, അവരും ചന്ദ്രനിലേക്ക് ആളെ വിടുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവർ സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഒരു പ്രോഗ്രാം കൂടി അവർ പുതുതായിട്ട് ചെയ്യുന്നുണ്ട്. ജപ്പാനാണെങ്കിൽ ഈ ഗ്യാസ് പ്രൊപ്പലൻ്റ് ഉപയോഗിച്ച് റോക്കറ്റ് വിടാനായിട്ട്, അതായത് നമ്മളെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് ഉണ്ടല്ലോ, ആ ഗ്യാസ് ഫ്യൂവലായിട്ട് ഉപയോഗിച്ചിട്ട് ഉള്ള റോക്കറ്റുകളുടെ റിസർച്ച് അവർ ചെയ്യുന്നുണ്ട്. സ്മാൾ സാറ്റലൈറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെറിയ ചെറിയ റോക്കറ്റുകൾ വിടാൻ വേണ്ടി. അതുപോലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് യൂറോപ്യൻ സ്പേസ് ഏജൻസിക്ക് ഈസ എന്നാണ് അതിന് ചെറുതായിട്ട് പറയുന്നത്. അവർക്കും അറോറ എന്ന് പറയുന്ന പദ്ധതിയുണ്ട്, GPS പദ്ധതി. അതിന് വേണ്ടിയിട്ട് അവർക്ക് ഗലീലിയോ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഇന്ത്യക്കുണ്ട് പദ്ധതി. അത് ഏതാണ്ട് വിജയത്തിൻ്റെ വക്കിലാണ്. നമ്മുടെ തന്നെ GPS സിസ്റ്റം ഉപയോഗിക്കാനുള്ള ശേഷി നമുക്ക് ആയിക്കഴിഞ്ഞു. നമ്മളത് ഉടനെ തന്നെ പ്രാവർത്തിക ആക്കുന്നതാണ്. ഇനിയുള്ള കാലത്ത് ഏതെങ്കിലും ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പണം മുടക്കാനൊന്നും സാധിക്കില്ല. ഇപ്പം ചന്ദ്രനിൽ തന്നെയാണെങ്കിലും ചന്ദ്രനിൽ ഇപ്പം അമേരിക്കയുടെ പുതിയ പദ്ധതി അനുസരിച്ചിട്ട് 4 ആളുകളെ ഒരുമിച്ച് ഒരു അവർ 4 പേരും അവിടെ ഇറങ്ങും. പണ്ട് 3 പേരെ അയക്കുകയും 2 പേരിറങ്ങുകയും ഒരാൾ കമാൻഡ് മോഡ്യൂളിൽ ഇരുന്ന് നിയന്ത്രിക്കുകയും ചെയ്യുക എന്നായിരുന്നു. ഇനിയുള്ള റോക്കറ്റിൽ അങ്ങനെയല്ല, 4 പേരും അവിടെ ഇറങ്ങി പരീക്ഷണങ്ങൾ നടത്തുന്നുള്ളതാണ്. അപ്പോൾ അവരുടെ അതിനനുസരിച്ചിട്ടുള്ള, നേരത്തെ ഞാൻ പറഞ്ഞ ആ റോക്കറ്റും അതിനനുസരിച്ചിട്ടുള്ള പേടകവും ആണ് അതിൽ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഇതിനെല്ലാം പൊതുവായിട്ട് റോക്കറ്റുകളും പൊതുവായിട്ട് വാഹനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം തന്നെ ഈ 6 രാജ്യങ്ങളാണ് ഈ രംഗത്തുള്ളത് 6 രാജ്യങ്ങളാണ്. ഇന്ത്യ, ചൈന, ജപ്പാൻ, ഫ്രാൻസ് അല്ല, ഈസ, അമേരിക്ക, റഷ്യ. ഈ 6 രാജ്യങ്ങളാണ് ഉള്ളത്. പിന്നെ ഓരോരുത്തരും അടുത്തിപ്പോൾ കോപ്പറേറ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇപ്പം സ്പേസ് ബ്രസീലിന് പദ്ധതിയുണ്ട്. അവരും ഈ ഒരു കോപ്പറേറ്റീവ് വെഞ്ചർ അനുസരിച്ചിട്ടാണ് അവരും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം ചേർന്ന് ഇനി മുമ്പോട്ട് പോയാലേ ഒരു അന്തർദേശീയ സഹകരണം ഏത് രംഗത്തും ഉണ്ടെങ്കിലേ ഇനി ഈ മനുഷ്യരാശിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരു പൊതുവാഹനം, ഒരു പൊതുപേടകം, ഒരു പൊതു മിഷൻ, ആ ഒരു രീതിയിൽ പോയാലേ മനുഷ്യരാശിയുടെ ഭാവി മുമ്പോട്ട് പോകുള്ളൂ. അതുപോലെ യൂറോ എന്ന് പറഞ്ഞ ഒരു കറൻസി യൂറോപ്പിന് മാത്രമായിട്ട് അവരുണ്ടാക്കിയതുപോലെ ഇങ്ങനെയൊക്കെ കോപ്പറേഷൻ വരുമ്പോൾ പൊതു കറൻസി എല്ലാ രാജ്യങ്ങൾക്കും കൂടിയായി വരേണ്ടി വരും. യുണൈറ്റഡ് നേഷൻസ് ശക്തിപ്പെടുത്തേണ്ടി വരും. അങ്ങനെ ഉള്ള സഹകരണം വരുമ്പം അതിർത്തികൾ, ഇപ്പോൾ അതിർത്തിയിൽ യുദ്ധത്തിൻ്റെ ആവശ്യമില്ലാതെ വരും. അങ്ങനെ ഒരു ആ ഒരു കാലത്ത് അതിപ്പോൾ അടുത്ത 10 കൊല്ലത്തിനോ 30 കൊല്ലത്തിനോ ഇടയിൽ വരുന്നുള്ളതല്ല, പക്ഷെ വന്നേ പറ്റുള്ളൂ. അപ്പം ഈ സ്പേസ് പ്രോഗ്രാം എന്ന് പറയുന്നത് മാനവ സഹകരണത്തിൻ്റെ ഒരു രംഗമായി മാറണം എന്നുള്ളതാണ്. അതേപോലെ മനുഷ്യൻ്റെ ശാസ്ത്രബോധം വളരാനും ഇത് സഹായിക്കണം എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാ ഇന്നും ആലോചിച്ച് നോക്കുക, മനുഷ്യനെ എത്ര അന്ധവിശ്വാസത്തിലാണ് ജീവിക്കുന്നത്. അത് ഈ ഇതെല്ലാം പൊതുവായി മാറുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ദൈവത്തിനെ ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ദൈവത്തിനെ ഒന്നാക്കി മാറ്റുക എന്നുള്ളതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ വേണം എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.